പലതരം തട്ടിപ്പുകളുടെ കഥകൾ നമ്മൾ ദിനം പ്രതി കേൾക്കാറുള്ളതാണ്. വീട്ടമ്മമാരാണ് ഈ തട്ടിപ്പുകളിൽ കൂടുതലും ഇരകളാകാറുള്ളത്. അത്തരമൊരു തട്ടിപ്പിന്റെ വാർത്തയാണ് പുറത്തു വരുന്നത്. ജില്ലയുടെ ഗ്രാമീണ മേഖലകളിലാണ് ഈ തട്ടിപ്പ് വ്യാപകമാകുന്നത്. കട്ടലിട്ട് തട്ടിപ്പ്, ഇതിന്റെ മറവ് പറ്റി ലക്ഷങ്ങളാണ് വീട്ടമ്മമാരെ ഭീഷണിപ്പെടുത്തി കൈക്കലാക്കുന്നത്. വാഹനങ്ങളിൽ വിവിധ കട്ടലുകളുമായിട്ടാണ് ഈ സംഘം വീട്ടിനുള്ളിൽ എത്തുന്നത്. പിന്നീട് തഞ്ചത്തിൽ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തും. ഇതിനോടകം തന്നെ നിരവധി പേർ തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞിരിക്കുന്നു. മാനഹാനി ഭയന്ന് പലരും പോലീസിൽ പരാതിപ്പെടാത്തത് കൊണ്ട് തന്നെ ഈ സംഘത്തിന് അത് വലിയ സഹായമാകുന്നുണ്ട്. മലയാളിയായ സംഘങ്ങളാണ് ഗ്രാമീണ മേഖലകളിൽ കട്ടൻ തട്ടിപ്പുമായി എത്തിയിരിക്കുന്നത്. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളിലും അതുപോലെ തന്നെ വീടുകളിൽ ഗൃഹനാഥന്മാരില്ലാത്ത സമയവും നോക്കിയാണ് തട്ടിപ്പ് വീരന്മാരെത്തുന്നത്. വീടിന് മുന്നിൽ സ്ഥാപിക്കുന്ന ബാംബു പ്ലാസ്റ്റിക് കട്ടനുകൾ മുതൽ അകത്തിടുന്ന ആധുനിക ബ്ലൈൻഡ്സ് കട്ടൻ വരെ തട്ടിപ്പ് വീരന്മാരുടെ കയ്യിലുണ്ട്. ഇവർ സൂത്രത്തിൽ വീട്ടമ്മമാരെ കയ്യിലെടുക്കും. ഇതിന്റെ ചിലവിനെ കുറിച്ച് സംസാരിക്കും. കട്ടൻ സ്ഥാപിക്കുന്നതിന് എത്ര രൂപ ചിലവാകുമെന്ന് ചോദിച്ചാൽ ചതുരശ്ര അടിയുടെ കണക്കാണ് ഇവർ പറയുക. കട്ടൻ ഇട്ട് കഴിയുമ്പോൾ വിസ്തീർണം അടിയിലും ഇഞ്ചിലുമാക്കി കുഴപ്പിക്കുന്ന ഒരു കണക്ക് പറയും. കേൾക്കുന്ന ഏതൊരാൾക്കും ഒരു പിടിയും കിട്ടാത്ത കണക്കാകും നിരത്തുക. ജോലി തുടങ്ങുന്നതിന് മുൻപ് ആകെ എത്ര തുകയാകുമെന്ന് ചോദിച്ചാൽ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ഇതിനിടെ കട്ടൻ സ്ഥാപിക്കുന്നത് തുടരുകയും ചെയ്യും. ജോലി പൂർത്തിയാക്കിയാൽ സംഘത്തിന്റെ മട്ടും ഭാവവും മാറും. പിന്നെ വൻ തുക ആവശ്യപ്പെടും. ഇത്രയും പണം കയ്യിലില്ലെന്ന് പറഞ്ഞാൽ ഭീഷണിയും ഒച്ചപ്പാടും സംസാരവും തുടങ്ങും. കോലഞ്ചേരി മേഖലയിലെ ഒരു വീട്ടമ്മ അടുത്തിടെ തട്ടിപ്പിന് ഇരയായിരുന്നു. വരാന്തയിലും മറ്റും കട്ടൻ സ്ഥാപിച്ചതിനു ശേഷം സംഘം 50,000 രൂപ ആവശ്യപ്പെട്ടു. ഇത്രയും വലിയ തുക തന്റെ കയ്യിലില്ലെന്നും കട്ടൻ അഴിച്ചു കൊണ്ടുപോയിക്കൊള്ളുവാൻ വീട്ടമ്മ പറഞ്ഞിരുന്നുവെങ്കിലും തട്ടിപ്പു സംഘം ഭീഷണി മുഴക്കാൻ തുടങ്ങി. ഗത്യന്തരമില്ലാതെ 35,000 രൂപ നൽകി. ഒരു അധ്യാപികയുടെ വീട്ടിലും ഇതിനു മുൻപും സമാന രീതിയിൽ തട്ടിപ്പ് നടന്നു. കട്ടൻ സ്ഥാപിച്ച ശേഷം 15,000 രൂപ ആവശ്യപ്പെട്ടെങ്കിലും അധ്യാപിക പോലീസിൽ പരാതിപ്പെടുമെന്ന് അറിയിച്ചതോടെ 9,000 രൂപ വാങ്ങി തട്ടിപ്പ് സംഘം മടങ്ങി. നിലവിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ഒരുപാട് തട്ടിപ്പു വീരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിചയമില്ലാത്ത ആര് വന്നാലും സൗഹൃദ സംഭാഷണത്തിന് പോകാതിരിക്കുക. അവരുടെ ശരീരഘടനയിലും സംഭാഷണ ശൈലിയിലും പന്തികേട് തോന്നുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം.